നമസ്കാരം, ഞാൻ രമ്യ. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്ധവിശ്വാസങ്ങൾ മൂലമുണ്ടാകുന്ന ക്രിമിനൽ സംഭവങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി മുരളി പെരുന്നലി എംഎൽഎയുടെ ചോദ്യത്തിന്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി. പടിഞ്ഞാറേ നടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡ് പൊളിച്ചു തുടങ്ങി. കാൽനടയാത്രയ്ക്കും നിരോധനം. അഴിമതി ആരോപണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത വടക്കഞ്ചേരി വിരോലിപ്പാടം എൽപി സ്കൂൾ പ്രധാനാധ്യാപികയെ തിരിച്ചെടുക്കാനുള്ള നീക്കമെന്ന് ആരോപണം. സമരസമിതി പ്രവർത്തകർ ചാവക്കാട് ഡിഇഒ ഓഫീസ് ഉപരോധിച്ചു. തട്ടകത്തിന്റെ കഥാകാരൻ കോവിലിന്റെ 9th ചരമവാർഷികം ജൂൺ 2. ഓർമ്മകളുടെ 9th എന്ന് നാമകരണം ചെയ്ത അനുസ്മരണ പരിപാടികൾ നടക്കുക കണ്ടാണിശ്ശേരിയിലും തൃശൂരിലുമായി. അന്ധവിശ്വാസങ്ങൾ മൂലമുണ്ടാകുന്ന ക്രിമിനൽ സംഭവങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള മുരളി പെരുന്നലി എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുരളി പെരുന്നലിയുടെ ചോദ്യം. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ സർക്കാർ കൈക്കൊണ്ട നടപടികളെ സംബന്ധിച്ചാണ് പെരുന്നലി ചോദ്യം ഉന്നയിച്ചത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ ദുർമന്ത്രവാദങ്ങളും കൊലപാതകങ്ങളും വരെ സംസ്ഥാനത്ത് അരങ്ങേറിയ പശ്ചാത്തലത്തിലാണ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അന്ധവിശ്വാസം തടയുന്നതിന് നിയമനിർമ്മാണം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുർമന്ത്രവാദവും അതുപോലെ ആഭിചാര ക്രിയകളും വർദ്ധിച്ചു വരികയും അതിന് ഭാഗമായുള്ള കൊലപാതകങ്ങൾ ആത്മഹത്യ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ഈ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇതിനെതിരായ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്ന ആവശ്യമായി സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള വിഷയമാണ്. അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ക്രിമിനൽ പ്രവൃത്തികൾ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ആ സ്വീകരിക്കുന്ന നടപടികൾ കൂടുതൽ ബലപ്പെടുത്തുന്നതിനായി ആവശ്യമായ നിയമ പിൻബലം കൂടി ഉണ്ടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഈ അധ്യയന വർഷം സ്കൂളുകൾ ജൂൺ 6 തുറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നേരത്തെ ജൂൺ 3 തുറക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ പെരുന്നാൾ പ്രമാണിച്ച സ്കൂൾ തുറക്കുന്നത് 6 നീട്ടാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പടിഞ്ഞാറേ നടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡ് പൊളിച്ചു തുടങ്ങി. കാൽനടയാത്രയ്ക്ക് വരെ നിരോധനം ഏർപ്പെടുത്തിയാണ് റോഡ് പൊളി നടക്കുന്നത്. 4 ദിവസത്തിനുള്ളിൽ പണികൾ പൂർത്തിയാകുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതുവരെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ മറ്റു വഴികൾ ഉപയോഗിക്കേണ്ടിവരും. തിങ്കളാഴ്ച മുതൽ റോഡ് പൊളിച്ചു തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച രാത്രി മുതലാണ് പണികൾ ആരംഭിച്ചത്. ദേവസ്വം വക അധീനതയിലുള്ള റോഡിലെ കോൺക്രീറ്റ് പൊളിച്ച് ആൾനൂഴി സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ ബസ്സിറങ്ങി ദിനം പ്രതി 100 ഭക്തർ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. റോഡ് അടച്ചിട്ടതുമൂലം ഇരുവശങ്ങളിലുമുള്ള ഹോട്ടൽ അടക്കമുള്ള 30 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരത്തെ വരുത്തിയിരുന്ന കാലതാമസം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അഴിമതി ആരോപണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത വടക്കഞ്ചേരി വീരോലിപ്പാടം എൽപി സ്കൂൾ പ്രധാനാധ്യാപികയെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സമരസമിതി പ്രവർത്തകർ ചാവക്കാട് ഡിഇഒ ഓഫീസ് ഉപരോധിച്ചു. വാർഡ് മെമ്പർ ഇ എൻ ശശി, പി ടി എ അംഗങ്ങളായ എൻ വി അജയൻ, ടി എ പ്രദീപ്, രക്ഷിതാക്കളായ കെ കെ ചന്ദ്രൻ, എൻ പി ഷൈജു, ഷിബു, രമ്യ, അനിത, ജിസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിലെ ഡിഒ ഓഫീസിൽ ഉപരോധം സമരം നടത്തിയത്. വടക്കഞ്ചേരി വിരോലിപ്പാടം എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ട യൂണിഫോം, ഭക്ഷണം തുടങ്ങിയവയിലടക്കം അഴിമതി നടത്തിയതിനെ തുടർന്നാണ് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതെന്ന് സമരക്കാർ പറഞ്ഞു. അച്ഛന്മാരിരുന്ന ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അഴിമതി നടന്നതിന്റെ ഭാഗമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മേൽവിചാരികൾക്കും പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടാവാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസിൽ ഇപ്പോൾ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ടീച്ചർ വ്യാപകമായ അഴിമതി, അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് കിട്ടുന്ന നോൺ ഫീഡിങ്ങിന്റെ പാലായാലും മുട്ടയായാലും അരിയായാലും ഇതിലൊക്കെ വൻ തിരിമറി നടത്തിയിട്ട് ആ ടീച്ചറെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസിൽ വന്ന് ആ സാറുമായി സംസാരിച്ചപ്പോൾ 31st ഒരു മറ്റേ ഹിയറിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു നീതി കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ വരും നാളുകൾ വീണ്ടും സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും.
മലയാളത്തിലെ മഹാനായ കഥാകാരൻ കോവിലന്റെ 9th ചരമവാർഷികം ജൂൺ 2 വിവിധ പരിപാടികളോടെ ആചരിക്കുമെന്ന് കോവിലൻ ട്രസ്റ്റ് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓർമ്മകളുടെ 9th എന്ന് പേരിട്ടിട്ടുള്ള അനുസ്മരണ പരിപാടികൾ കണ്ടാണിശ്ശേരിയിലും തൃശൂരിലുമാണ് സംഘടിപ്പിക്കുന്നത്. ജൂൺ 2 രാവിലെ 9:30 കണ്ടാണശ്ശേരി കോവിലൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉണ്ടായിരിക്കും. മുരളി പെരുന്നല്ലി MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മരണാഞ്ജലി നിർവഹിക്കും. കഥാകൃത്ത് TD രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജൂൺ 2 തന്നെ വൈകിട്ട് 5 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടക്കുന്ന സ്മാരക പ്രഭാഷണ സദസ്സിൽ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ സുഭാഷ് ചന്ദ്രൻ കോവിലൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കും. സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ R സുരേഷ് കോവിലൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോവിലൻ ട്രസ്റ്റ് സംഘാടക സമിതി ഭാരവാഹികളായ TA വാമനൻ, AD ആൻഡ്രു, PJ സ്റ്റൈജു, സജീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ സ്വദേശിയായ യുവാവ് പെരുവല്ലൂരിലുണ്ടായ വാഹന അപകടത്തിൽ മരിച്ചു. കാരക്കാട് പൊന്തുവീട്ടിൽ ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ചച്ചു എന്ന് വിളിക്കുന്ന ഷാഹിറാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 3 പെരുവല്ലൂർ മദർ കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത സുഹൃത്തുക്കളോടൊപ്പം മടങ്ങുമ്പോൾ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. നാട്ടുകാരും പവർട്ടി പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന മറ്റ് 4 പരിക്കുണ്ട്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാഹിർ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കം നടത്തി. ഷാഹിർ ഫോട്ടോഗ്രാഫറാണ്. സുഹ്രയാണ് മാതാവ്. ഹാഷിർ, ബസ്ന എന്നിവർ സഹോദരങ്ങളാണ്. പുന്നേർക്കുളം പനന്തറ നാക്കോല റോഡിൽ നിയന്ത്രണം വിട്ട കാർ പാടശേഖരത്തേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 സംഭവം. പനന്തറ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട തെങ്ങിലിടിച്ച് സമീപത്തെ പാടത്തേക്ക് മറിയുകയായിരുന്നു. റോഡിൽ നിന്ന് 10 ദൂരം മാറിയാണ് കാർ കിടന്നിരുന്നത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. 14th CCTV വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച. ഉച്ചയ്ക്ക് 2 മുതൽ ബദനി സെന്റ് ജോൺസ് ലീഗ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. ഉച്ചയ്ക്ക് 1 രജിസ്ട്രേഷൻ ആരംഭിക്കും. സമ്മേളനം മലയാള കഥയുടെ കുലപതി TP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. MLA മാരായ KV അബ്ദുൾ ഖാദർ, മുരളി പെരുന്നലി, VT ബൽറാം, UR പ്രദീപ്, ജില്ലാ കളക്ടർ TV അനുപമ, സുപ്രസിദ്ധ യാത്രികൻ സന്തോഷ് ജോർജ് കുളങ്ങര, PG വനഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുജനപാൽ, സിനിമാ താരം കൃതിക പ്രദീപ് തുടങ്ങിയവർ പങ്കെടുക്കും. CCTV മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം ലിങ്കൻ സ്വാഗതവും ചെയർമാൻ KC ജോൺസൺ നന്ദിയും പറയും. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച CCTV വരിക്കാർക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നത്. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ അർഹരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി സ്കോളർഷിപ്പും നൽകും. ചടങ്ങിൽ CCTV നടത്തിയ ക്യുസ് ഓഫ് ഹിഗ്സ് മത്സരത്തിലെ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 150,000, 2,500 രൂപ വീതം സമ്മാനിക്കും. മികച്ച ഗാനരചയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ BK ഹരിനാരായണനെയും പ്ലാറ്റിനം ടാലന്റ് ഷീൽഡിൽ ഓസ്കർ നേടിയ ശ്രീദേവ് കൃഷ്ണനെയും ആദരിക്കും. പുരസ്കാര വിതരണ ചടങ്ങ് CCTV TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ബുള്ളറ്റ് മോഷണം പോയതായി പരാതി. കേച്ചേരി തലക്കോട്ടൂർ ബാലകൃഷ്ണപ്പടി കനാൽ റോഡിൽ വലിയകത്ത് കുഞ്ഞുമുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള KL 48J 1798 എന്ന രജിസ്ട്രേഷനുള്ള ബുള്ളറ്റാണ് മോഷണം പോയത്. തലക്കൂട്ടുകരയിലെ മരക്കമ്പനിയിലേക്കെത്തിയ കുഞ്ഞുമുഹമ്മദ് ബുള്ളറ്റ് പുറത്തുവച്ച് കമ്പനിയിൽ പോയി തിരിച്ചു വരുന്നതിനിടെയാണ് മോഷണം നടന്നത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം കുന്നംകുളം കാണിപ്പയ്യൂരിലുള്ള സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ ബുള്ളറ്റ് ഓടിച്ചുപോകുന്ന യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസിന് മോഷ്ടാവിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. വിവാഹ വാഗ്ദാനം നൽകി 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നെല്ലിശ്ശേരി പറയിൽ പറമ്പിൽ മുഹമ്മദ് ഫാസിലിനെയാണ് ചാവക്കാട് CI MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. അങ്ങാടിത്താഴം ഭാഗത്തെ സിമന്റ് കടയിൽ ജോലിക്കാരനായ ഫാസിൽ ഇവിടെ വെച്ചാണ് പെൺകുട്ടിയുമായി പരിചയത്തിലായത്. തുടർന്ന് കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഫാസിൽ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് മിനിറ്റുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI ശശീന്ദ്രൻ മേലയിൽ, ASI വിൽസൺ ചെറിയാൻ, വനിതാ CPO സൗദാമിനി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ 1000 നോട്ടുകൾ നിരോധിച്ചിട്ട് 2 ഗുരുവായൂർ ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഇപ്പോഴും ഭക്തർ നിരോധിത നോട്ടുകൾ നിക്ഷേപിക്കുന്നു. 1,47,500 രൂപയുടെ നിരോധിത നോട്ടുകളാണ് ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചത്. 1000 33 എണ്ണവും 500 229 നോട്ടുകളും ഉണ്ടായിരുന്നു.
ഭണ്ഡാരത്തിൽ നിന്ന് 4 കിലോഗ്രാമോളം സ്വർണവും 15 കിലോഗ്രാം വെള്ളിയും ലഭിച്ചു. ഇതിനു പുറമെ 5,43,47,500 രൂപയും കഴിഞ്ഞ മാസത്തെ ഭണ്ഡാര വരവായി ലഭിച്ചു. ധനലക്ഷ്മി ബാങ്കിനായിരുന്നു ഭണ്ഡാരം എണ്ണൽ ചുമതല. അറിയിപ്പ്: ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് താലിയോടുകൂടിയ സ്വർണമാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ തെളിവ് സഹിതം ടെമ്പിൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ ആഭരണം തിരികെ ലഭിക്കുന്നതാണ്. കോടതി അനുവദിച്ച കാലാവധി കഴിഞ്ഞു. പെരുമ്പിലാവിലെ തട്ടുകടകൾ ഇനിയും മാറ്റിയില്ല. പുറംപോക്ക് കയ്യേറിയും ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെയും പെരുമ്പിലാവ് സെൻട്രൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ നീക്കം ചെയ്യണമെന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കാനാവാതെ അധികാരികൾ. നഗരത്തിലെ ചില വ്യാപാരികൾ സമർപ്പിച്ച റിട്ട് ഹർജിയെ തുടർന്നാണ് പാതയോരം കയ്യേറി പ്രവർത്തിക്കുന്ന അനധികൃത ഭക്ഷണശാലകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. 2 മാസത്തിനകം ഉത്തരവ് നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. പഞ്ചായത്തിന്റെ നോട്ടീസ് കൈപ്പറ്റിയിട്ടും ഭൂരിപക്ഷം തട്ടുകടകളും തുടരുകയാണ്. ഒഴിയാതെ തുടരുന്നവരെ പോലീസിന്റെ സഹായത്താൽ മാറ്റാനുള്ള നടപടി തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ദേവസ്വത്തിലെ അപൂർവ താളിയോലകളും പുസ്തകങ്ങളും ഡിജിറ്റൽ വൽക്കരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. സർക്കാർ അധീനതയിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. സിഡിറ്റിന്റെ ബസ് കിഴക്കേ നടയിൽ കൊണ്ടുവന്നിട്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. 4 ജീവനക്കാർ രാവും പകലും ഇരുന്നാണ് ലക്ഷക്കണക്കിന് രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. തിങ്കളാഴ്ച തുടങ്ങിയ ജോലികൾ 2 ദിവസം കൂടി തുടരും. ദേവസ്വം ലൈബ്രറിയിലെ കാലപ്പഴക്കം ചെന്ന പുസ്തകങ്ങളും ദേവസ്വം രേഖകളും ഇത്തരത്തിൽ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നുണ്ട്. കിഴക്കാളൂർ മറിയം ത്രേസ്യ ഇടവകയിൽ പുതുതായി നിർമ്മിച്ച മതബോധന ഹാളിന്റെ ആശീർവാദ കർമ്മം നടന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിലാണ് മതബോധന ഹാളിന്റെയും ഓഫീസിന്റെയും ആശീർവാദം നടന്നത്. ദേവാലയത്തിൽ മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് ആശീർവാദ കർമ്മത്തിന് തുടക്കമായത്. വികാരി ഫാദർ ആന്റണി തെക്കിനിയത്ത്, കൈക്കാരന്മാരായ ജോർജ് കുണ്ടുകുളം, അഖിൽ അറങ്ങാശ്ശേരി, മതബോധന പ്രധാന അധ്യാപകൻ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രളയാനന്തര പുഴയുടെ അവസ്ഥാവിശേഷം തേടി വെള്ളാറ്റഞ്ഞൂർ ഗ്രീനറി സയൻസ് പ്രവർത്തകർ പുഴനടത്തം സംഘടിപ്പിച്ചു. പ്രളയാനന്തരം മാറ്റം സംഭവിച്ച പ്രധാന ജലസ്രോതസ്സായ വടക്കാഞ്ചേരി കേച്ചേരി പുഴയിലാണ് പഠനത്തിന്റെ ഭാഗമായി പുഴനടത്തം സംഘടിപ്പിച്ചത്. പ്രകൃതിക്കുമേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം പ്രളയത്തിൽ ഏറ്റവും മാറ്റം വരുത്തിയത് ജലസ്രോതസ്സുകളെയാണ്. പ്രകൃതി വിഭവങ്ങൾ അനുദിനം കുറഞ്ഞുവന്ന കാലഘട്ടത്തിൽ പ്രളയം പ്രകൃതി വിഭവങ്ങളുടെ കുറവിനും നീരൊഴുക്കിനും ജലസംഭരണത്തിനും കടുത്ത ഭീഷണിയാണ് നൽകിയത്. പ്രളയാനന്തര പുഴയുടെ ഘടന, ജലസംഭരണത്തിന് സഹായകമായിരുന്ന അടിത്തട്ടുകളുടെ ഘടനാ മാറ്റം, നീരൊഴുക്കിന് തടസ്സമായ മണൽത്തിട്ടുകളുടെ സ്വഭാവം, നഷ്ടമായ പുഴയോര സസ്യജാലങ്ങൾ, അനധികൃതമായ മണൽ ജലമൂറ്റ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പഠനം നടക്കുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയ പുഴയെ മാലിന്യമുക്തമാക്കാനും ജലസമൃദ്ധിയുടേതായ ഭാവികാലം തിരിച്ചുപിടിക്കാനുമായി ഗ്രാമങ്ങളിലൂടെ കടന്നുപോകുന്ന ജീവജലത്തിനാധാരമായ ജലസ്രോതസ്സുകൾക്ക് സംരക്ഷണമേകുന്നവർ, വിവിധ പരിസ്ഥിതി സംഘടനകൾ തുടങ്ങിയവയുമായുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടക്കും. പുഴനടത്തത്തിൽ പുഴ കയ്യേറ്റം മൂലം ശോഷിച്ച പുഴയുടെ ഗതി മാറിയൊഴുകുവാനുള്ള സാധ്യത വിലയിരുത്തലും ഉണ്ടായി. പ്രളയം പുറംതള്ളിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീണ്ടും പുഴയിലേക്ക് നിക്ഷേപിച്ചതായും കണ്ടെത്തി. നീരൊഴുക്കിനും ജലസംഭരണത്തിനും ഭീഷണിയായ കയ്യേറ്റത്തിനും മണൽവാരലിനും എതിരെ പരിസ്ഥിതി പ്രവർത്തകരുടെയും ജലസേചന ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയൊരുക്കാനാണ് സംഘടനയുടെ തീരുമാനം. സിസിടിവി ന്യൂസ്, വേലൂർ. എരുമപ്പെട്ടി നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. ഒ ബി സതീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ, വാർഡ് മെമ്പർ വി സി ബിനോജ്, വായനശാല സെക്രട്ടറി പി സി അബാൽമണി, പ്രദീപ് നമ്പീശൻ എന്നിവർ സംസാരിച്ചു. പഴുന്നാനയിൽ എസ് ഡി പി ഐയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. വടക്കുമുറിയിൽ നടന്ന സ്കൂൾ കിറ്റ് വിതരണം ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം ഷാമില കബീർ ഉദ്ഘാടനം ചെയ്തു. എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷഹീദ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി എം ഐ ഷുഹൈബ്, ക്യാമ്പസ് ഫ്രണ്ട് ഏരിയ പ്രസിഡന്റ് വി എം അബൂബക്കർ, ഭാരവാഹികളായ ഫഹദ്, അനീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മേഖലയിലെ 50 വിദ്യാർത്ഥികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. ചിറളയം എം ജി എം ഹാളിൽ വെച്ച് ചേർന്ന അനുമോദന യോഗം കെ എസ് എസ് പി യു നേതാവ് വി വി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി തോമസ് അധ്യക്ഷനായിരുന്നു.
KSSPU ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സി ടി പീറ്റർ മാസ്റ്റർ, PhD കരസ്ഥമാക്കിയ KSSPU അംഗങ്ങളുടെ മക്കളായ ഡോക്ടർ ജാനി ചുങ്കത്ത്, ഡോക്ടർ ഷാരി PS, ഇക്കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ KSSPU അംഗങ്ങളുടെ പേരക്കുട്ടികൾ എന്നിവരെയാണ് അനുമോദിച്ചത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. പ്രൊഫസർ PS വിഷ്ണു, KM മുഹമ്മദ് മാസ്റ്റർ, MS പ്രകാശ്, MK സുകുമാരൻ, PM ചേറു, MM വേലായുധൻ മാസ്റ്റർ, ടി രാജഗോപാലൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ് സ്വാഗതവും ശങ്കരിയമ്മ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ നഗരത്തിലെ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. കിഴക്കേ നടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഹോട്ടലുകളായ ബോബി, ബനാന ലീഫ്, കോയ ബസാറിലെ ഹോട്ടൽ അമീൻ, പടിഞ്ഞാറേ നടയിലെ രവീന്ദ്ര ഫ്രൂട്ട്സ്, KSRTC ക്യാൻറ്റീൻ, മമ്മിയൂർ സെൻട്രൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ശ്രീപതി, ഇന്ദ്രപ്രസ്ഥ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ഹെൽത്ത് സൂപ്പർവൈസർ കെ മൂസക്കുട്ടി, ഹെൽത്ത് ഇൻസ്പെക്ടർ PTK മേഘനാഥൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KS പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കിയതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. കുടിവെള്ളം വിൽപ്പന ചരക്കായ കാലത്താണ് പ്രതിദിനം 30,000 ലിറ്റർ വെള്ളം സൗജന്യമായി നൽകി കോതച്ചിറ മൂത്താട്ട സരോജിനിയമ്മ മാതൃകയാകുന്നത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ പെരിങ്ങോട് ഭാഗത്തുള്ള കുടുംബങ്ങൾക്കാണ് ഈ അമ്മയുടെ കാരുണ്യത്താൽ കുടിക്കാനും മറ്റ് വീട്ടാവശ്യത്തിനും ഉള്ള വെള്ളം എത്തിച്ചുകൊടുക്കുന്നത്. തന്റെ വീട്ടുപടിക്കൽ 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന ഒരു പൈപ്പ് സ്ഥാപിക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. എന്നാൽ ദൂരെയുള്ള കുടുംബങ്ങൾക്ക് വന്ന് വെള്ളമെടുക്കാൻ പ്രയാസമാകുമെന്ന് കണ്ടാണ് പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണത്തിനായി ഇത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് സരോജിനിയമ്മയുടെ മകൻ മുരളി മാസ്റ്റർ പറഞ്ഞു. മെമ്പർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു, അതായത് സ്വന്തമായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് ഒരു ടാപ്പൊക്കെ വെച്ചുകൊണ്ട് എല്ലാവർക്കും എടുത്ത് കൊണ്ടുപോകാൻ തരത്തിൽ ഒരു സംവിധാനം എടുക്കാൻ കഴിയുമോ എന്നൊക്കെ വിചാരിക്കുകയുണ്ടായിരുന്നു ഞങ്ങളും ഞാനും എൻ്റെ സഹോദരങ്ങളൊക്കെ കൂടിയിട്ട്. പക്ഷേ അതൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും, മാത്രമല്ല അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് വാർഡ് മെമ്പർ ഇങ്ങനൊരു കാര്യമായിട്ട് വന്ന് പറയുകയും വെള്ളത്തിൻ്റെ കാര്യം പറയുകയും ചെയ്തു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ മെമ്പറോട് സഹകരിക്കുകയും ഏപ്രിൽ മുതൽ ഇതാ ഇന്ന് വരെ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ ഏകദേശം 30,000 ലിറ്റർ വെള്ളം നമ്മുടെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന വീടുകളിലേക്ക് വീട്ടുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ വാർഡിൽ സരോജിനിയമ്മ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവൃത്തിയിൽ താനും അഭിമാനിക്കുന്നതായി വാർഡ് മെമ്പറും നാഗലശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മോഹൻദാസ് അഭിപ്രായപ്പെട്ടു. വെള്ളം ജനങ്ങൾക്ക് അത്യാവശ്യമാണ് കൊടുക്കേണ്ടത്. ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അതെൻ്റെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ഇവിടെ മൂത്താട്ട് സരോജിനിയമ്മ, അതുപോലെ മുരളി മാഷ്, അവരുടെ മക്കളായ മുരളി മാഷ് ഉൾപ്പെടെ സജീവേട്ടൻ, അഡ്വക്കേറ്റ് വിദ്യാരേട്ടൻ, അതുപോലെ ബാലേട്ടൻ തുടങ്ങിയ ആളുകളെല്ലാം സമീപിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ എത്ര വേണമെങ്കിലും വെള്ളം എടുത്തോളൂ നമ്മുടെ ഈ വാർഡിലെ ജനങ്ങൾക്ക്, മഴ പെയ്ത് വെള്ളം ആവുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ 100 സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയൊരു സങ്കടം അല്ല വിഷമം അല്ല വലിയൊരു സന്തോഷം നമുക്ക് തോന്നി. ആഴ്ചയിലൊരിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം കിണർ ശുദ്ധീകരിച്ചതിന് ശേഷമേ ജലവിതരണം നടത്താറുള്ളൂ. കോതച്ചിറ അയ്യപ്പൻകാവിനോട് ചേർന്നുള്ള സരോജിനിയമ്മയുടെ ഈ കിണർ ഒരു ദേശത്തിന്റെ ജലക്ഷാമവും പരിഹരിക്കുകയാണ്. സരോജിനിയമ്മ ചെയ്ത ഈ സൽക്കർമ്മം ഞാനൊക്കെ വിശ്വാസങ്ങളിലേക്ക്, കർമ്മബലത്തിലൂടെയാണ് അത്ര ഈശ്വരാധീനം. ഒരു വെള്ളം എന്ന് മാത്രമല്ല, ഈ മുത്താട്ട കുടുംബം ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ അവരുടെ ഇടപെടലുകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഒരു നാട്ടുകാരെന്നുള്ള വിലയ്ക്ക് ഇത്രയും കുടിവെള്ളം പ്രശ്നങ്ങൾ പരിഹരിച്ചു വന്ന അവർക്ക് ഇനിയും അതിനുള്ള ഒരു അവസരം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും വെള്ളം പമ്പ് ചെയ്തു കൊടുക്കാൻ ഇവർ തയ്യാറാണ്. ഒരിക്കലും വറ്റാത്തതും എത്ര വെള്ളമെടുത്താലും പിറ്റേ ദിവസം അത്ര തന്നെ വെള്ളം നിറയുന്ന ഉറവിയുള്ള ഈ കിണർ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഈ അമ്മ പറയുന്നു. ഈ കിഴക്ക് ഭാഗത്ത് ഈ വാർഡിൽ ഹരിജൻസുള്ള കോളനിയിൽ വെള്ളം തീരുമാനം കുടിക്കാനടക്കം വേറെ ഒരാവശ്യത്തിനും ഇല്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നും തയ്യാറാണ് വെള്ളം കൊടുക്കുക.
കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന ഈ കാലത്ത് നന്മയുടെ അടയാളമായി മാറിയ സരോജിനിയമ്മയ്ക്ക് ഒരു ദേശത്തിന്റെ മുഴുവൻ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നന്ദി. അത് വെള്ള മൂത്താട്ടുന്ന് പഞ്ചായത്ത് ഓർഡറാക്കിയത് ഏറ്റവും നല്ല ഗുണമായിട്ടുള്ള കാര്യമാണ്. ഇതേവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഈ വെള്ളം വരിക കാരണം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല ബാലകലോത്സവത്തിന്റെ ഭാഗമായാണ് 3 ദിവസങ്ങളിലായി ചിത്രരചന ക്യാമ്പ് നടത്തിയത്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് ആർട്ടിസ്റ്റ് എം ക്രിസ്റ്റോ ജോസ് നേതൃത്വം നൽകി സമാപന യോഗം എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് കെ സി ഫ്രാൻസിസ് മാസ്റ്റർ, സെക്രട്ടറി സൗമ്യ യോഗേഷ്, ബാലകലോത്സവം കൺവീനർ കെ എ പരീത്, ബാലവേദി സെക്രട്ടറി അനഖ രാജേഷ്, റഷീദ് എരുമപ്പെട്ടി, ഇ എൻ സുരേഷ് ബാബു, കെ ടി ജോബി, ബിന്ദു, മണികണ്ഠൻ, ഷീബ രാജേഷ് എന്നിവർ പങ്കെടുത്തു. കുട്ടികൾ എന്തിനാണ് ഈ നോവലും കവിതയും ഇതൊക്കെ വായിക്കുന്നത്, സമയം മെനക്കെടുത്തുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ശാരീരികമായ വളർച്ചയുണ്ട്, മാനസികമായ വളർച്ചയുണ്ട്. അപ്പോൾ ഈ മാനസികമായ വളർച്ചയില്ലാതെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഈ കഥകൾ. ചെറിയ ചെറിയ കുട്ടികളുള്ള കഥകൾ വായിക്കുന്നതിലൂടെയാണ് അവർക്ക് ആ മാനസികമായ വളർച്ച ഉണ്ട്. അപ്പോൾ കുട്ടികൾ വായിക്കും ഈ ഓരോ നോവലും ഓരോ കവിതയും അല്ലെങ്കിൽ ഓരോ എഴുത്തും പറഞ്ഞാൽ ഒന്നുകിൽ അവരുടെ തന്നെ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള അവരെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ ജീവിതമാണ്. അപ്പോൾ അതിലും ജീവിതത്തിൽ നേരിട്ടുള്ള വിവിധങ്ങളായ സാഹചര്യങ്ങൾ. ഇനി റമദാൻ വിശേഷം. കുന്നംകുളം മേഖല ഇസ്ലാമിക് സ്റ്റഡീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റമദാൻ പ്രഭാഷണം ആരംഭിച്ചു. വെള്ളരക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രഗത്ഭ പ്രഭാഷകൻ ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. പരിദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ഹക്കീം ഭാഗവി, മുഹമ്മദ് മാസ്റ്റർ ആദൂർ, എം എസ് ബഷീർ എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിന് അബ്ബാസ് മളാഹിരി കൈപ്പുറം നേതൃത്വം നൽകും. ഗുരുവായൂർ 20 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരണ സമ്മേളനം കോൺഗ്രസ് തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോയ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ലത പ്രേമൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ പി ബാബു, കൌൺസിലർ പി എസ് രാജൻ, ബി മോഹൻകുമാർ, അമ്പലത്ത് വീട്ടിൽ പുളിക്കൽ മജീദ്, ശ്രീധരൻ കറുത്തെടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. കുന്നംകുളം നഗരസഭയിലെ പി എം എ വൈ പദ്ധതിയിൽ 1, 2, 3 ഡി പി ആറിൽ ഉൾപ്പെട്ട് ഇതുവരെയും എഗ്രിമെന്റ് വയ്ക്കുന്നതിനാവശ്യമായ ബിൽഡിംഗ് പെർമിറ്റ്, പ്ലാൻ, കൈവശ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ആധാരം എന്നിവ ഹാജരാക്കി കരാർ പത്രം സമർപ്പിക്കാത്തവർ ജൂൺ 15 അത് ചെയ്യാത്ത പക്ഷം പ്രസ്തുത ഗുണഭോക്താക്കളെ സർക്കാർ നിർദ്ദേശപ്രകാരം പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ബി ജെ പി വരവൂർ പഞ്ചായത്ത് തളി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ പഠനോപകരണ വിതരണവും കഴിഞ്ഞ അധ്യയന വർഷത്തെ വിജയികളെ ആദരിക്കലും നടന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നാഗേഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് ദീപക് കുമാർ അധ്യക്ഷനായി. ഭാരതീയ വിചാര കേന്ദ്രം മധ്യമേഖലാ സെക്രട്ടറി ഷാജി വരവൂർ മുഖ്യപ്രഭാഷണം നടത്തി. ബി ജെ പി ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് ജഗമണി, ജനറൽ സെക്രട്ടറിമാരായ ചന്ദ്രബോസ്, രാജേഷ് നമ്പ്യത്ത്, വരവൂർ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സന്ദീപ്, വിഷ്ണു, മഹേഷ്, ഹരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 300 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗുരുവായൂർ പടിഞ്ഞാറേനട, പഞ്ചാരമുക്ക്, പെരിന്തട്ട ക്ഷേത്രം, പട്ടിപ്പറമ്പ്, എടപ്പുള്ളിജാറം എന്നീ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 9 ഉച്ചതിരിഞ്ഞ് 3 വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ വിശേഷാൽ ദിവസങ്ങളിൽ പ്രസാദഊട്ട് നൽകുന്നതിനുള്ള താൽക്കാലിക പ്രസാദഊട്ട് പന്തൽ സ്ഥിരമാക്കുന്നു. ഇതിന്റെ ഭൂമിപൂജ വ്യാഴാഴ്ച രാവിലെ 8 നടക്കും. അങ്കലമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്റർ ഉടമ ആലുവ പുഴക്കടവിൽ വീട്ടിൽ പി ഡി സുധീഷിന്റെ വഴിപാടായാണ് പന്തൽ നിർമ്മിക്കുന്നത്. 1800 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന പന്തലിന് 30 ചിലവ് വരും. അഴിച്ചുമാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള പന്തലാണ് നിർമ്മിക്കുന്നത്. അഷ്ടമിരോഹിണി, ഉത്സവം, ഏകാദശി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഇവിടെയാണ് പ്രസാദഊട്ട് നൽകുന്നത്. പ്രസാദഊട്ട് നൽകാത്ത സമയത്ത് ഭക്തർക്ക് വിശ്രമിക്കുന്നതിനും പന്തൽ ഉപയോഗിക്കാം. മുൻപ് എല്ലാ വിശേഷ ദിവസങ്ങളിലും പ്രസാദഊട്ട് നൽകുന്നതിന് അതാത് ദിവസങ്ങളിലേക്ക് വേണ്ടി മാത്രമായി ലക്ഷങ്ങൾ മുടക്കി പന്തലിടുകയായിരുന്നു. പുതിയ പന്തൽ ആഗസ്റ്റ് അവസാനത്തോടെ പണി പൂർത്തിയാക്കി സമർപ്പിക്കും. കിഴക്കേ നടയിലെ നടപ്പന്തൽ അപ്സര ജംഗ്ഷൻ വരെ നീട്ടുന്നതിനുള്ള പദ്ധതി ഭരണസമിതിയുടെ പരിഗണനയിലാണ്. ജൂൺ മാസത്തിൽ നടപ്പുരയുടെ നിർമ്മാണം തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം.
ചൂണ്ടൽ പഞ്ചായത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ മെയ് 30 മുതൽ ജൂൺ 7 വരെ നടക്കും. 4-5 വാർഡുകളിലെ കാർഡ് പുതുക്കൽ 30 കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. 31 6-7 വാർഡുകളിലെയും ജൂൺ 1 8-9 വാർഡുകളിലെയും ജൂൺ 2 10-11 വാർഡുകളിലെയും കാർഡുകൾ ഗവൺമെന്റ് LP സ്കൂളിലാണ് പുതുക്കുക. ജൂൺ 3 12-13 വാർഡുകളിലെയും ജൂൺ 4 14-15 വാർഡുകളിലെയും കാർഡുകൾ കേച്ചേരി അനുഗ ഓഡിറ്റോറിയത്തിലും ജൂൺ 5 1-2 വാർഡുകളിലെയും 6-ാം തീയതി 17-18 വാർഡുകളിലെയും 7-ാം തീയതി 3-16 വാർഡുകളിലെയും കാർഡുകൾ ചൂണ്ടൽ ഗ്രാമീണ വായനശാലയിലാണ് പുതുക്കുക. കാർഡ് പുതുക്കാനായി വരുന്നവർ റേഷൻ കാർഡ്, ആധാർ കാർഡ് 50 രൂപ, പഴയ കാർഡ്, കാർഡ് പുതുക്കുന്നതിന് ലഭിച്ച അറിയിപ്പ് എന്നിവ കൊണ്ടുവരേണ്ടതാണ്. രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന കാർഡ് പുതുക്കലിന് 9 മണി മുതൽ ടോക്കൺ നൽകും. ഒരു ദിവസം 250 പേർക്കാണ് ടോക്കൺ നൽകുക. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഭാരവാഹികളായി KC ഫ്രാൻസിസ് മാസ്റ്റർ പ്രസിഡന്റ്, സൗമ്യ യോഗേഷ് സെക്രട്ടറി, KM അഷ്റഫ് വൈസ് പ്രസിഡന്റ്, MK വർഗീസ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. വിപണി. കേച്ചേരിയിൽ സ്റ്റാക്ക് മെൻസ് കാഷ്വൽസ് ആൻഡ് ഫോർമൽസ് പ്രവർത്തനം ആരംഭിച്ചു. പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ സ്റ്റാക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമയുടെ മക്കളായ ഇഷാൻ, സയ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മികച്ച ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഗുണമേന്മയ്ക്കൊപ്പം സാധാരണക്കാരുടെ ബഡ്ജറ്റിലൊതുങ്ങുന്ന വിലയിലും തുണിത്തരങ്ങൾ ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിലാസം സ്റ്റാക്ക് മെൻ കാഷ്വൽസ് ആൻഡ് ഫോർമൽസ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, കേച്ചേരി ബസ് സ്റ്റാൻഡ്. ഇനി നവമാധ്യമ കാഴ്ച. ജീവിതം ആഘോഷിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ്. അതിന് പ്രായമൊന്നും ഒരു വിലങ്ങുതടിയല്ലെന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാഴ്ച. പ്രായധികത്തിലും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കോടെ ചുവടുവെക്കുന്ന ഈ ദമ്പതികൾ ചെറുപ്പക്കാർക്കും ജീവിതം അവസാനിച്ചെന്ന് കരുതി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന വയോധികർക്കും ഒരുപോലെ പ്രചോദനം തന്നെയാണ്. കുന്നംകുളത്ത് നിന്ന് ദയാൽ ജോൺ നൽകിയ ദൃശ്യം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അന്ധവിശ്വാസങ്ങൾ മൂലമുണ്ടാകുന്ന ക്രിമിനൽ സംഭവങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി മുരളി പെരുന്നലി MLA ചോദ്യത്തിന്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി. പടിഞ്ഞാറേ നടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡ് പൊളിച്ചു തുടങ്ങി. കാൽനടയാത്രയ്ക്കും നിരോധനം.
അഴിമതി ആരോപണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത വടക്കഞ്ചേരി വിരോലിപ്പാടം എൽ പി സ്കൂൾ പ്രധാനാധ്യാപികയെ തിരിച്ചെടുക്കാനുള്ള നീക്കമെന്ന് ആരോപണം. സമരസമിതി പ്രവർത്തകർ ചാവക്കാട് ഡിഇഒ ഓഫീസ് ഉപരോധിച്ചു. തട്ടകത്തിന്റെ കഥാകാരൻ കോവിലിന്റെ 9th ചരമവാർഷികം ജൂൺ 2. ഓർമ്മകളുടെ 9th എന്ന് നാമകരണം ചെയ്ത അനുസ്മരണ പരിപാടികൾ നടക്കുക കണ്ടാണിശ്ശേരിയിലും തൃശൂരിലുമായി. ഇതിനിടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം സിസിടിവി ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.